शिवन, सचिन, गौरी अवड़े इवड़े उंड നിക്ക് അവിടെ. ഇനി ഒരു ചുവടങ്ങാനും മുൻപോട്ട് വെച്ചാൽ നിന്റെ ഭാര്യയെ നിനക്ക് നഷ്ടമാകും. ഈ റെഗുലേറ്റർ കണ്ടോ, ഇതെങ്ങാനും അഞ്ചിലെത്തുകയാണെങ്കിൽ പിന്നെ നിന്റെ ഭാര്യയെ ഒരിക്കലും നിനക്ക് ജീവനോടെ കിട്ടില്ല. കിരണ, വാൻ്റെ അടുത്ത് എന്തെങ്കിലും മൂവ്മെന്റ്സ് നീ കണ്ടോ? ഓക്കെ, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ അങ്ങ് എത്തും. ഇല്ല ഇല്ല, ഇപ്പൊ ഇല്ല, ജിമ്മിന് പോകാനുള്ള സമയമായി, നമുക്ക് പിന്നെ കാണാം. ബൈ. എനിക്ക് കാര്യം പിടികിട്ടി. അവനാ ചെറുക്കനെ തേടി ഇറങ്ങിയതാ, അതുകൊണ്ടാണല്ലോ ഈ പിള്ളാനുണ്ടാക്കിയത്. അങ്ങനെ ഈ ശിവൻ ഉബ്രോയെ ഒരു നല്ല പാഠം പഠിപ്പിക്കണം. പഠിപ്പിക്കണോന്നോ? അവന്റെ ആ വാലട്ടിപ്പെട്ടിയില്ലേ കിരൺ, അവനാ മീൻചന്ത കോളനിയിൽ ആ വാനിനടുത്ത് നിൽപ്പുണ്ട്. അതിനർത്ഥം കുറച്ചു നേരത്തിനുള്ളിൽ ശിവനും അവിടെ തന്നെ എത്തിച്ചേരുവെന്ന. ആ കൊച്ചിനെ കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അഥവാ ശിവൻ ആ വാൻ തുറക്കാൻ ശ്രമിച്ചാൽ അവന്റെ കാര്യത്തിൽ അപ്പ തന്നെ ഒരു തീരുമാനവും ആവും. മീൻചന്ത കോളനി, വാൻ, ശിവേട്ടനും പിന്നെ ചെറുക്കനും, എന്തൊക്കെയാ ഇപ്പോഴും നടക്കുന്നത്? അതിനർത്ഥം ശിവേട്ടന്റെ ജീവൻ അപകടത്തിലാണെന്നാ. ശിവേട്ടനെ ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. ഫോണൊന്ന് എടുക്ക് ശിവേട്ടാ. സച്ചിൻ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നെന്നുള്ള കാര്യം ഉറപ്പാണോ? കിരൺ എന്നോട് പറഞ്ഞത് ഈ ലൊക്കേഷൻ തന്നെയാണ്. കിഡ്നാപ്പേഴ്സ്? അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിരിക്കട്ടെ, നീ രുദ്രനോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്തേ? നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, ഞാനത് ഇഗ്നോർ ചെയ്തു. അവൻ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. ഒരു സെക്കൻഡ്. രുദ്രനാണ്, വേണ്ട, ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉടനെ ഒന്നും വെക്കില്ലെന്നറിയാലോ. ആദ്യം ഈ പ്രോബ്ലം ഒന്ന് ഹാൻഡിൽ ചെയ്യാം, എന്നിട്ട് വിളിക്കാം. ഓയും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവരെന്താ എന്നെ സീരിയസ് ആയിട്ട് കാണുന്നത്? എമർജൻസി ഉണ്ടെങ്കിൽ അല്ലേ ആൾക്കാർ ഫോൺ ചെയ്യുള്ളൂ. സാർ, ഇത് സ്കൂളിലെ സി സി ടി വി ഫുട്ടേജാ. സാർ, ഇത് സച്ചിന്റെ സ്കൂൾ ബാഗാ. ആ വാൻ്റെ അകത്ത് ചെക്ക് ചെയ്തോ? ഇല്ല സാർ, അവര് വാൻ ഇവിടെ ഇട്ടിട്ട് പോയതാ, അത് കാരണം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതേ നോക്കിക്കെ, ചെറിയ വഴിയാ. ശിവ, ഇവിടെ നിന്ന് അവർ സച്ചിനെ നടത്തിയിട്ടായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. ഒരുപക്ഷെ സച്ചിനെ വാൻ്റെ അകത്ത് കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും. റൈറ്റ്, ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആ സാർ, ഒരു മിനിറ്റ്, വണ്ടിക്കകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അതൊരു ട്രാപ്പാണെങ്കിലോ? ഐ ഡോണ്ട് കെയർ കിരൺ, സച്ചിന്റെ ജീവനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നും എനിക്കില്ല. ഒരു മിനിറ്റ് ശിവ, ഇനി എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ആ അപകടത്തെ നമുക്ക് ഒന്നിച്ച് നേരിടാം. ശിവനെ പേടിച്ചു പോയല്ലേ,
ഇത് വെറൊരു തുടക്കം മാത്ര. നീ മിടുക്കനാണെന്ന് ഞാൻ സമ്മതിച്ചു. എന്നാൽ എനിക്ക് നിന്നെക്കാൾ ഒരു ഇത്തിരി മിടുക്ക് കൂടുതലാ. അതുകൊണ്ട് നിന്റെ അതിസാമർത്ഥ്യം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ശിവനെ, നീ ആ കുഞ്ഞു ചെറുക്കൻ സച്ചിൻ ഒന്നും സംഭവിക്കരുതെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ തിരയുന്നതാദ്യം നിർത്ത്. എന്നിട്ട് ഞാൻ പറയുന്നത് നീ അക്ഷരം പ്രതി അനുസരിക്കും. അവരുടെ വിചാരം നമുക്ക് സച്ചിനെ കണ്ടെത്താനാവില്ലെന്നാണ്. അവർക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ ശിവൻ ഒബ്രോയ് ഒരു ചലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്മാറില്ല. പക്ഷെ നമ്മൾ അവനെ എവിടെയാ തിരയേണ്ടത്? അവനെ കൊണ്ടുവന്ന വാനായിരുന്നു ഇത്. അവന്റെ ബാഗും ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. അതിനർത്ഥം കിഡ്നാപ്പേഴ്സ് അവനെ ഇവിടെ നിന്നും എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട്. എന്നാ ഇനി ഒട്ടും സമയം കളയണ്ട, അത് ശരിയാവില്ല. ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. നിങ്ങൾ നേരെ വീട്ടിലേക്ക് അല്ലേ? എവരിതിങ് ഹാസ് ടു ബി അപ്പിയേഴ്സ് നോർമൽ. ഓക്കേ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശിവേട്ട, ഞങ്ങൾ ശിവേട്ടനെ വിട്ട് അങ്ങോട്ട് പോകും. രുദ്ര, ഓം ശിവ, ഞാൻ പറയുന്ന കേൾക്ക്. സച്ചിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ ശിവ, പറയുന്ന മനസ്സിലാക്ക്, നേരെ വീട്ടിലേക്ക് പൊയ്ക്കോ. ശിവേട്ടാ, സൂക്ഷിക്കണം കേട്ടോ. ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? മോളെ, മോളെ, അതേ ഞാൻ പറയുന്നത് മോളൊന്ന് കേട്ടേ. നിന്നെ കൊണ്ട് എനിക്കൊരു അത്യാവശ്യ കാര്യം നടത്താനുണ്ട്. എന്തു പറ്റിയമ്മേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതേ അതെ മോളെ, ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ത് പ്രോബ്ലമാണ് മോളെ? ശിവൻ എന്നോട് എന്താ പറഞ്ഞെന്ന് മോൾക്ക് അറിയില്ലല്ലോ. ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മുറി ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാൻ ശിവൻ പറഞ്ഞു. ഈ വീട്ടിലാണെങ്കിൽ എണ്ണിയാ തീരാത്തത്ര വലിയ വലിയ മുറികളൊക്കെ എടുക്കല്ലേ. കണ്ട് തലകറങ്ങിപ്പോയി. ഇപ്പൊ ഏതാ തെരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ മുറിയും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിലെ ഏറ്റവും നല്ലത് ഏതാന്നറിയോ? ഞാൻ കുളം തന്നെയാ. മുറി ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അവള്, ഞാൻ ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുമ്പോ അവള് ഇവിടുത്തെ മുറിയും തപ്പി നടക്കുന്നു. ഇവളുടെ കള്ളത്തിലെ എല്ലാവരോടും വിളിച്ചു പറയാൻ തോന്നാ. പക്ഷെ ശിവനോട് സംസാരിക്കുന്നത് വരെ ഈ സ്ത്രീയെ സഹിച്ചേ പറ്റൂ. ഇപ്പൊ ഒന്നും വേണ്ട എനിക്ക്. അമ്മ, ഇതിലെ ഇത്ര വലിയ പ്രോബ്ലം എന്താ ഉള്ളത്? വന്നേ, ഞാൻ അമ്മയെ സഹായിക്കാം. ചില മുറികൾ ഞാൻ കാണിച്ചുതരാം, വരൂ. എന്നിട്ട് മോള് വന്നേ. ഒരു വട്ടം അമ്മ എല്ലാ മുറിയൊന്ന് കണ്ടോട്ടെ. നീ എന്തിനാ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയുന്നു? ഇതാണ് മോളെ അടിപൊളി മുറി, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്. എത്ര വലിയ മുറിയായത്, എനിക്കിത് തന്നെ മതി മോളെ. ഇല്ലമ്മേ, ഈ മുറി അമ്മയ്ക്ക് കിട്ടില്ല, നമുക്ക് വേറെ ഏതെങ്കിലും മുറി നോക്കാം, വരും. അതെന്താ മോളെ, എനിക്കിഷ്ടമുള്ള മുറി എടുത്തോളാനാണല്ലോ ശിവൻ എന്നോട് പറഞ്ഞത്, പിന്നെന്താ? ഈ മുറി അമ്മയ്ക്ക് തരാൻ ശിവനായാലും തയ്യാറാവില്ല. ഇത് സച്ചിന്റെ മുറി. നിന്റെ അനിയനോ? അവനെന്താ ഇവിടെ കിടന്ന് നീന്താൻ പോവാണോ? നിന്റെ അനിയൻ എന്നും ഇവിടെ വരാറില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ വരാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു മുറി ഒരു കുഞ്ഞു കൊച്ചിനു വേണ്ടി ഇങ്ങനെ ഒഴിച്ചിടുന്നത് എന്തിനാ മോളെ? അത് വേസ്റ്റ് അല്ലേ. ഈ മുറി എനിക്ക് തന്നേക്ക്. എന്നിട്ട് അത് പറ്റില്ല അമ്മേ, നിങ്ങൾ വന്നേ. ഈ മുറി സച്ചിന്റെ ആണെങ്കിൽ അവൻ തന്നെ ഇവിടെ താമസിക്കും, നിങ്ങൾക്ക് ഇത് കിട്ടില്ല. നിങ്ങൾ വന്നേ. എന്തു പറ്റി സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒരു പയ്യനെ തേടി വന്നതാ. അവനാണെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡും ആണ്, 11 വയസ്സ് പ്രായമുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും പയ്യന്മാരെ നിങ്ങൾ ഇവിടെ കണ്ടായിരുന്നു? ക്രച്ചസുമായിട്ടാണ് നടക്കുന്നത്. സാറേ, ഇത് വളരെ വലിയൊരു ഏരിയയാ. ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നാ? പിശാചിന്റെ ധൈര്യം കൊണ്ടില്ലേ, സച്ചിന്റെ മുറി വേണം. ഈ വീട്ടിൽ അവർക്ക് വേറെ ഒരു മുറിയും കണ്ടില്ല. കാലി കിടക്കുന്ന ചെരുപ്പെടുത്ത് അവളുടെ മോന്ത കുറ്റിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. ശിവൻ എവിടെ പോയതാ? എന്റെ ഫോൺ എടുക്കുന്നുമില്ല. ശിവൻ വരുന്നവരെ ഈ പിശാചിനെ ഞാൻ സഹിക്കേണ്ടി വരുമല്ലോ. ശിവൻ എവിടെ പോയതാ? ഞാൻ എത്ര നേരമായി തന്നെ വിളിക്കുന്നു. അപ്പൊ സോറി ലളിതാന്റി, ഞാൻ ശിവന്റെ നമ്പരാന്ന് കരുതി. ഇറ്റ്സ് ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അല്ല, സച്ചിൻ അവിടെ ഉണ്ടോ? ഇന്ന് അക്ഷയുടെ ബർത്ത്ഡേ അല്ലേ. അവനാണെങ്കിൽ ഭയങ്കര വാശിയില്ല, സച്ചിൻ വരുന്നത് വരെ കേക്ക് മുറിക്കണ്ടെന്ന് അവൻ പറയുന്നത്. സോറി ലളിതാന്റി, സച്ചിൻ ഇപ്പൊ ബോർഡിംഗ് സ്കൂളിലല്ലേ, അവൻ എങ്ങനെ വരാനാ? അവൻ ബോർഡിംഗ് സ്കൂളിലാണെന്നോ? പക്ഷെ അവൻ സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്തിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചത് അവൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുന്ന.
എന്തിനു വേണ്ടി എന്നോട് ഇക്കാര്യത്തിൽ കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത ശിവൻ താൻ എന്തോ എന്നോട് ഒളിപ്പിക്കുന്നുണ്ട്. നീ അതിനെ പറ്റി ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട. അവനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സോറി ലളിത ആന്റി, ഞാൻ ആന്റി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കട്ടെ. ഇറ്റ്സ് എ മാച്ച്. ശരിക്കും നോക്ക്, എഴുതിയിരിക്കുന്ന കണ്ടോ? ഇറ്റ്സ് എ മാച്ച്. അനിക ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇത് മാച്ച് ആണെന്നാണ്. ഇക്കാര്യത്തിൽ താൻ എന്നോട് കള്ളം പറഞ്ഞ എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ശിവൻ, താൻ എന്താ എന്നോട് ഒളിപ്പിക്കുന്നത്? നീ അവനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ശിവൻ സച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. സച്ചിൻ, സച്ചിൻ എല്ലാ അപകടത്തിലും പെട്ടിരിക്കുകയാണോ ശിവൻ? ശിവൻ, താൻ എന്താ ഒന്നും മിണ്ടാത്തത്? സച്ചിൻ എന്താ പറ്റിയെന്ന് പറയുന്നുണ്ടോ? അനിക, നീ ഈ കാര്യം എങ്ങനെ അറിഞ്ഞത്? ശിവൻ, താൻ എന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നത്? അനിക, അല്ലെങ്കിൽ തന്നെ നീ ആകെ വിഷമത്തിലായിരുന്നില്ലേ? വീണ്ടും വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണോ സച്ചിൻ അപകടത്തിലാണെന്ന് താൻ എന്നോട് പറയാതിരുന്നത്? സച്ചിനെ രക്ഷിക്കാൻ വേണ്ടി താൻ എന്നോട് ആ റിപ്പോർട്ടിനെ കുറിച്ച് മനഃപൂർവ്വം കള്ളം പറയായിരുന്നില്ലേ ശിവൻ? ഞാനത് ഇൻഡയറക്ട്ലി നിന്നോട് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ വന്നിരിക്കുന്നത്, അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തിരിച്ച് നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അനിക, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അനിക, നീ കരയുമ്പോ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നീ കരച്ചിലും നിർത്ത്. ശിവൻ, താനിപ്പോ എവിടെയാന്ന് പറ, ഞാൻ അങ്ങോട്ട് വരും. വേണ്ട വേണ്ട, നീ അനിക നീ അങ്ങോട്ട് വരണ്ട. ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, നിന്നെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ സച്ചിനോട് ചെയ്ത ക്രൂരതകൾ അതെല്ലാം ആലോചിക്കുമ്പോ എനിക്കിപ്പോഴും എന്നോട് ക്ഷമിക്കാനാവുന്നില്ല. ചിലപ്പോ എന്റെ കുറ്റബോധം കുറച്ച് കുറയുമായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും എനിക്ക് എങ്ങനെ എവിടെ ഇങ്ങനെ കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? അനിക, ഞാനിപ്പോ ഇവിടെയാണ് ഉള്ളത്. ശിവൻ, ഈ സ്ഥലം ഏതാണ്? ശിവൻ, തന്റെ പുറകിൽ കുറെ കൊട്ടകൾ കമത്തി വെച്ചിട്ടില്ലേ? അവിടെ ഒക്കെ ഒന്ന് നോക്കിക്കേ. ശിവൻ, തന്റെ പുറകിലായിട്ട് അവിടെ കുറച്ച് മീൻ വലകൾ കിടപ്പുണ്ട്. അവിടെ ഒക്കെ പോയി ഒന്ന് നോക്കിയായിരുന്നോ? ചിലപ്പോ അവിടെ ഉണ്ടെങ്കിലോ? ശിവൻ, താൻ ഇപ്പൊ നിക്കുന്നിടത്തുനിന്ന് കുറച്ച് പുറകോട്ടൊന്ന് പോയി നോക്കിക്കേ. തന്റെ പുറകില്, ശിവൻ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് അവിടെ പോയി നോക്കിക്കേന്നേ. അനിക, ഇവിടെ കുറച്ച് ബോട്ടുകളേ ഉള്ളൂ, നീ കാണുന്നില്ലേ? ആര് നിന്റെ അനിയനോ? അവൻ ഇങ്ങോട്ട് നീന്തി വരൂ. ബോട്ട്സ്. ശിവൻ, ഒരു തവണ താൻ ആ ബോട്ട്സിലൊക്കെ ഒന്ന് പോയി നോക്ക്. ഇവർക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇവരെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയാലോ ശുദ്ധവായു കിട്ടാൻ? നിന്റെ സമനില തെറ്റിയിരിക്കുകയാണോ? ഇവളെ നമുക്ക് ശ്വേതയുടെ മുമ്പിൽ നിന്ന് രക്ഷിക്കണം, അല്ലാതെ അവളെ ഇവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ല ചെയ്യുന്നത്. എന്റെ മുറിയിലോട്ട് കൊണ്ടുപോകും. അവിടെ ആവുമ്പോ ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഒക്കെ ഇരിപ്പുണ്ടല്ലോ. പക്ഷേ ഇവരെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും? അവിടെ ആ സ്വാതി നിൽപ്പുണ്ടല്ലോ. ശ്വേത അവിടെ ഉണ്ടോന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. ഓ മൈ ഗോഡ്, ആ ഭയങ്കര ഇവിടേക്കാ വരുന്നത്. എന്റെ പൊന്നു മോളെ, നമ്മുടെ മുറിയിലേക്കാന്ന് തോന്നുന്നു. ഓക്കെ, എന്നാ ഞാൻ പുറത്തു വേണ്ടി ശ്വേത എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ മോമന്റെ മുറിയിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ. ഓക്കെ. നീ പിന്നെ വന്നല്ലേ? എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ ശ്വേത എന്റെ കല്യാണം കഴിഞ്ഞതാണ്. വെറുതെ എന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ എപ്പോഴാ നിന്റെ പുറകെ വന്നത്? നീ കുറച്ചു മുമ്പ് എന്റെ തോളത്ത് കൈയിട്ട് എന്നോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചതൊക്കെ മറന്നോ? അതെന്തായിരുന്നു? അതിന് ഞാൻ എപ്പോഴാ ഇവന്റെ തോളത്ത് കൈയിട്ടത്? ഓ നോ, അപ്പൊ ഇവ ശരിക്കുള്ള ശ്വേതയുടെ കാര്യമാണോ പറയുന്നത്? ദാറ്റ് മീൻസ് ഓംകാരെ അവളെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. മിക്കവാറും ഞാനാണെന്ന് കരുതി ഓംകാരെ അവളെ ഓടിച്ചു കാണും. എനിവേസ്, നീ എപ്പോഴത്തെ കാര്യം പറയുന്നേ? അപ്പോൾ ശ്വേത ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോ ഞാൻ അവിടെ ആ സ്റ്റെയർ കേസിന് ഇറങ്ങി വന്ന സമയത്ത് ഇത്
ഒരു മിനിറ്റ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നുമല്ല. നിനക്കെന്തോ ഒന്നും അറിയാത്ത പോലെ നീ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് നീ അല്ലായിരുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നു. അത് ഞാൻ തന്നെയായിരുന്നു. നീ വൈഫിനോട് എത്രമാത്രം ലോയൽ ആണെന്ന് അറിയാൻ ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. റൈറ്റ്, എനിവേസ് ഗുഡ് നൈറ്റ്. താങ്ക് ഗോഡ്, ഓംകാരെ ശരിക്കുള്ള ശ്വേതി തന്നെയാ പറഞ്ഞയച്ചത്. അവൾ ഓംകാരയോടൊന്നും സംസാരിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ എല്ലാം അതോടെ കൈവിട്ടു പോയേനെ. നിന്റെ ശരിക്കുള്ള ഗുഡ് നൈറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഫുട് പ്രിന്റ്സ് പോലും ഇല്ലല്ലോ, അവളെ എങ്ങനെ തപ്പിപ്പിടിക്കും? വെയിറ്റ് എ മിനിറ്റ്, സ്റ്റെയറിനടുത്ത് വെച്ച് ഓംകാരെ കണ്ടത് ശരിക്കുള്ള ശ്വേതയാണെങ്കിൽ പിന്നെ എങ്ങനെ അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വന്നു? ഇനി അഥവാ അവൻ എന്നെ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കും. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഊഹിച്ചതായിരിക്കും ശരി. ഒറിജിനൽ ശ്വേതയെ അവർ ഉറപ്പായും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ ഗോഡ്, ഇനി സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നതിന് മുൻപ് ഇനി എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ള വലിയ അടവ് തന്നെ പ്രയോഗിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്, നീ ചെന്ന് ഗ്ലൂക്കോസ് ഇട്ട വെള്ളം എടുത്തോണ്ട് വാ. ഞാൻ എടുത്തോണ്ട് വരാം. വെള്ളം ഞാനിത് എവിടെയാ? അവളെവിടെ? ആരാ അവള്? അവള് തന്നെ, എന്റെ മുഖം എടുത്ത് സർജറി ചെയ്തവൾ. എന്നെ മറയാക്കി അവള് ചെയ്ത തെറ്റുകളെല്ലാം അവൾ ഒളിപ്പിക്കുകയാണ്. യു മീൻ ശ്വേത? അവളല്ല ശ്വേത, ഞാനാണ്. ഇനി നിങ്ങളൊക്കെ അവളുടെ ഗ്യാങ്ങിലുള്ളതാണോ? റിലാക്സ്, ഞങ്ങൾ നിന്റെ ശത്രുക്കളൊന്നുമല്ല. നിന്നെ സഹായിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്താ സംഭവിച്ചെന്നുള്ളത് നീ വ്യക്തമായിട്ട് ഞങ്ങളോട് പറയണം. അവളും ഞാനും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവൾ എന്റെ അടുത്ത് വന്നിട്ട് അവൾക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. അതെന്നെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ രാത്രി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവളുടെ കയ്യിൽ അപ്പൊരു സിറിഞ്ച് ഉണ്ടായിരുന്നു. അത് ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാവുന്നു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ പ്ലീസ്. ഗൗരി എന്താ വരാത്തത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഗൗരി, ഗൗരി, ഇവിടെങ്ങും കാണാനില്ലല്ലോ. ഗൗരി മരിക്കുക തന്നെ വേണം, നീ അവിടെ നിന്ന് അനങ്ങരുത്. പിടിക്കേ ഗൗരി, ഗൗരി കണ്ണു തുറക്ക്. ഗോഡ്, ഗൗരിയുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആവുന്നു. ചേച്ചി, സച്ചിൻ.
ഈ കരച്ചിൽ ഒന്ന് അവസാനിപ്പിക്കേ. ഈ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അനിക, ഞാൻ നിന്നോട് കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ല ശിവൻ, തനിക്ക് സച്ചിനെ എവിടുന്ന കിട്ടി? ആ നയൻതാര പിശാചിന്റെ കാര്യം ഞാൻ ഇന്ന് ശരിയാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഓംകാരാ, എന്ത് പറ്റി ഓംകാരാ? നീ എന്തോ വലിയ ടെൻഷനിലാണല്ലോ. നിന്റെ തോന്നിവാസം കേട്ടു നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല. നിന്റെ പ്രിയപ്പെട്ട ഗൗരിയെ കാണാൻ പോലുള്ള സമയം നിനക്കില്ലേ? ഗൗരി എവിടെയാണ്? ഇവിടെ ഉണ്ട്. അവിടെ നിൽക്ക്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാൽ ഓംകാര, നിനക്ക് നിന്റെ ഗൗരിയെ നഷ്ടപ്പെടും. നീ ഈ റെഗുലേറ്റർ കണ്ടോ? ഇതാണ് ഫ്രീസറിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വെക്കുന്ന സാധനം. ഇപ്പോൾ ഇത് ഒന്നിലാണ് ഇരിക്കുന്നത്. ഈ ടെമ്പറേച്ചറിൽ മനുഷ്യൻ ജീവനോടെ തന്നെ ഇരിക്കും. ആ ശ്വേതയെ ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിച്ചത്. ഈ റെഗുലേറ്റർ 5 നിമിഷം നിന്റെ ഗൗരി തണുത്തുറഞ്ഞ് ചത്തുപോവും. നീയൊക്കെ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ഒരു നിമിഷം പോലും വൈകിക്കാതെ ഈ റെഗുലേറ്ററിന്റെ ടെമ്പറേച്ചർ ലെവൽ 5 അവളെ തീർക്കാൻ മനസ്സ് വെമ്പുന്നു. ഇവിടെ നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ റിലാക്സ്, റിലാക്സ്. നിനക്ക് എന്താണ് വേണ്ടത് പറയേ. എനിക്ക് വേണ്ടത് നിന്റെ അടുത്ത് തന്നെയുണ്ട്. നിനക്കാവശ്യമുള്ളത് ഇപ്പൊ എന്റെ അടുത്തും. ഒന്നിനെ എനിക്ക് തന്നിട്ട് മറ്റൊന്നിനെ തിരിച്ചു കൊണ്ടുപോ. ഞാൻ പറഞ്ഞത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ഓംകാര? ഗൗരിയെ നിനക്ക് വേണമെങ്കിൽ ശ്വേതയെ നീ എനിക്ക് ഇവിടെ തിരികെ കൊണ്ടുവന്ന് തരണം. ഞാൻ നിന്റെ വേലക്കാരൻ ചുളുപ്പുള്ളല്ല, ഈ വീട്ടിലെ മരുമോളാണ്. എന്റെ ഭർത്താവ് നിനക്ക് 2 സമയം തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഗൗരികുമാരി ശർമ്മയാണ് പറയുന്നത്. ഇത് അതിശയമായിരിക്കുന്നല്ലോ ഓംകാര. ഒരു ഡിസിഷൻ എടുക്കാൻ നിനക്ക് ഇത്രയും സമയം വേണോ? 1 എനിക്ക് എന്റെ ഗൗരിയെ തിരിച്ചു തരുമെന്ന് നീ പറയേണ്ടതാണല്ലോ. നോക്ക് ശ്വേത, നിനക്ക് എന്നോടല്ല ശത്രുതയുള്ളത്. അതിനിടയ്ക്ക് ഗൗരിയെ കൊണ്ടുവരരുത്. സ്റ്റോപ്പ് ഇറ്റ് ദേർ. ഗൗരിയെ ഇടയ്ക്ക് കൊണ്ടുവന്നത് ഞാനല്ല, അവള് സ്വയം വന്നു കയറിയതാണ്. നീ കേട്ടിട്ടില്ലേ, ശത്രുവിന്റെ ശത്രു സുഹൃത്ത്. പക്ഷെ ശത്രുവിന്റെ സുഹൃത്ത് ശത്രുവായിരിക്കും. പിന്നെ ഗൗരിയോട് എനിക്ക് പേഴ്സണൽ ശത്രുതയുണ്ട്. അവളൊരൊറ്റ ഒരുത്തി കാരണം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. മിസ്സസ് ഓബ്രോയ് ആകാൻ കഴിഞ്ഞില്ല. ഇവളെന്റെ സകല പ്ലാനും ഫ്ലോപ്പാക്കി. ചുൾബുളിന്റെ വേഷത്തിൽ വന്ന് എന്നെ ഒരു വിഡ്ഢിയുമാക്കി. പല ചതിപ്രയോഗങ്ങളും ശ്വേത നടത്താറുണ്ട്, പക്ഷെ ചതിക്കപ്പെടാൻ ശ്വേത ഒരിക്കലും നിന്നു കൊടുക്കാറില്ല. നയൻതാരെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അലവലാതി പെൺപിള്ളി ഒരു പാഠം പഠിപ്പിക്കണം. ഇപ്പൊ അവിവേകം ഒന്നും കാണിക്കാൻ പാടില്ല. വന്നാലും നയൻതാരയുടെ പുതിയ മുറിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് സുസ്വാഗതം പങ്കജും. നിന്റെ മുറിയോ? നിലയും വിലയും മറന്നുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണരുതേ. സ്വപ്നങ്ങൾ തകരാനേ അധികം നേരമൊന്നും വേണ്ട. എത്ര വലിയ സത്യമാണ് നീ പറഞ്ഞത് പങ്കജും. നിന്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെ
നീയോ ഒരു സ്വപ്നം കണ്ടതല്ലേ? മരുമോളോ പോയില്ല, അവളുടെ അമ്മേന്തേ ഇവിടെ കയറി താമസം തുടങ്ങി. ഡ്യൂപ്ലിക്കേറ്റ് അമ്മ, ഡ്യൂപ്ലിക്കേറ്റ് അനിക്കയുടെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മ. ശിവന്റെ ഒറിജിനൽ അമ്മയ്ക്ക് ശരിക്കും ഒരു പണിയായിപ്പോയില്ലേ? ശിവൻ നിന്റെ മോനാണെന്നതിനേക്കാൾ എന്റെ മരുമോനാണെന്നുള്ളതിനാണ് മുൻതൂക്കം അല്ലേ? ഈ വീട് നിന്റെ, പക്ഷെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്റെ മാത്രം ഇഷ്ടത്തിന്. നിന്റെ ഇഷ്ടങ്ങൾ നടത്തുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. കരുതിയിരുന്നോ? ഒരു കാര്യം കൂടി നീ ഒന്ന് ചെവി കൂർപ്പിച്ച് കേട്ടോ. ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നെങ്ങാനും ശിവൻ അറിഞ്ഞാലുണ്ടല്ലോ. നിന്റെ ഈ സുന്ദരമായ മുഖം വികൃതമാകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. എന്തിനാ തന്നെ പിടിച്ചു നിർത്തി? എനിക്ക് ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നവരാരാണെന്നുള്ള കാര്യം അറിയണം. ഇത്രയും വലിയ ഗെയിം അവർക്ക് എന്തായാലും ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതുവരെ നീ നിന്റെ ഈ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ അവരുടെ കാര്യങ്ങൾ, അതായത് ഈ നയൻതാരയുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് വരെയെങ്കിലും. അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതിനുവേണ്ടി നമുക്ക് ഈ കളി തുടർന്നേ പറ്റൂ. ഇനി നടക്കാൻ പോകുന്ന ഈ കളിയില് നീയും എന്റെ കൂടെ നിൽക്കണം. ഇനി പോകാം ഗൗരി. ഈ സ്ഥലത്തോട് അവസാനമായി യാത്ര പറയാനുള്ള സമയമായിരിക്കുന്നു. നിന്റെ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു അവസരം തന്നതാ, പക്ഷെ നീ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. സ്വന്തം മണ്ടത്തരം വീണ്ടും തെളിയിച്ചു. കണ്ടോ ഓംകാര, നീ ഇപ്പൊ എന്താ ചെയ്തെന്ന് കണ്ണു തുറന്നു നോക്ക്. ആ റെഗുലേറ്റർ ഒന്നിൽ നിന്നും അഞ്ചിലേക്ക് മാറ്റി. ഇനി ആ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ താന്നോളൂ. ഇനി നിന്റെ പ്രിയപ്പെട്ട ഗൗരി 5 മിനിറ്റിനുള്ളിൽ തണുത്തുറഞ്ഞ് ചത്തുപോകും. Don't you dare. Hey! ഗൗരി മരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നിക്ക്, ശ്വേത നിനക്ക് ആ പെണ്ണിനെയല്ലേ വേണ്ടത്? എടുത്തോ, ഞങ്ങളുടെ ഗൗരിയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. വരാൻ കുറച്ച് താമസിച്ചു പോയല്ലോ അമ്മായി. ഞാൻ എന്റെ ലക്ഷ്യം ഒന്ന് ചേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ തന്നെ എനിക്ക് ശ്വേതയെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല അത് കൂടുതൽ ആപത്താവുകയുള്ളു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ എന്റെ സീക്രട്ട് മനസ്സിലായിരിക്കുന്നു. അത് പോയിസണാ. നീ അത് അവിടുന്ന് എടുത്ത് ശ്വേതയിൽ ഇഞ്ചെക്ട് ചെയ്യ. എനിക്ക് ജീവിക്കാൻ വേണ്ടി അവളുടെ ജീവൻ ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓ ഗോഡ്, നീ ഇനി അത് വിട്ടേക്ക്. ഇനി നിന്നെ കൊണ്ട് പറ്റില്ല. ഇവളുടെ ജീവൻ ഞാൻ തന്നെ അവസാനിപ്പിച്ചേക്കാം. ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോൾ ഇവിടെ ഒരു നിരപരാധിയും കൊല്ലപ്പെടില്ല.
നിങ്ങൾ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് കുറ്റം സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. വാട്ട്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. റിയലി? ഗൗരി എഴുന്നേക്ക്, ഗൗരി കണ്ണു തുറക്ക്, ഗൗരി ഗൗരി എഴുന്നേക്ക്. അപ്പൊ മറന്നുപോയല്ലേ, നീ ആരുടെ അടുത്തോ നിന്റെ പ്ലാനിനെ കുറിച്ച് ഫോണിൽ സംസാരിച്ചില്ലേ? അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഇനിയും ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് അപകടമാ. ആ ഫാദറിനെ കൊന്നത് ഞാനാണെന്ന് ഓംകാരി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ വിടുന്നതാ ബുദ്ധി. എനിക്കെതിരെ അവന് എവിഡൻസ് കിട്ടുന്നതിന് മുൻപ് ഈ ഓബ്രോയ് മാൻഷനിൽ നിന്നും നല്ലൊരു തുക അടിച്ചു മാറ്റിക്കൊണ്ട് മറ്റൊരു കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ ടെൻഷൻ ആവണ്ട, എന്റെ കയ്യിൽ ദേവനെതിരായിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും ഉണ്ട്. അത് കാണിച്ച് ഓബ്രോയ്സിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നല്ലൊരു തുക ഞാൻ അടിച്ചു മാറ്റും. ഇൻസ്പെക്ടർ സർ, ഈ സ്ത്രീ പറയുന്നതൊക്കെ കള്ളമാണ്. ആ വീഡിയോ വ്യാജമാണ്. അതിലുള്ളത് ഞാനല്ല, അവളാണ്. പറയേ, അതാരാണാവോ? പറയടി, നാളെ ഇറങ്ങിപ്പോയോ? ഏ, ആരാടിയത്? ആരെ കുറിച്ചാ നീ ഇപ്പൊ പറഞ്ഞത്? പറയാൻ, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണടി വെണ്ണേ. നിന്റെ കളി ഇവിടം കൊണ്ട് തീർന്നടി കാട്ടുപൂച്ച. Your game is over. നാളെ രാവിലത്തെ ചായ നിനക്ക് ഈ ഒബ്രോയ് മാൻഷനിൽ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല. ജയിലഴികൾക്കുള്ളിൽ ഇരുന്ന് കുടിക്കാം കേട്ടോ. കണ്ണു തുറക്ക്, എഴുന്നേക്ക് ഗൗരി. ഗൗരി ഒന്ന് കണ്ണു തുറക്ക്. ഗൗരി, ഗൗരിയുടെ ഹാർട്ട് ബീറ്റ്സ് സ്ലോ ആകുന്നുണ്ട്. ഈ കുട്ടിയെ രക്ഷിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ മോനെ. യു ഹാവ് ടു ഗിവ് യുവർ CPR. വെറുപ്പാണ് എനിക്ക് നിന്നോട്. നിന്റെ മുഖം കാണാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യ്.
താങ്ക്സ് ടു യു മൈ ഡിയർ. നീ ഒരാള് കാരണം ആ കാട്ടുപൂച്ചയെ പിടിച്ചു കെട്ടാൻ പറ്റി. അപ്പൊ അതിനർത്ഥം ഇവിടുത്തെ എന്റെ ജോലിയും അവസാനിച്ചു എന്നല്ലേ? ഇനി എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ സമയമായി. അസംബന്ധം പറയരുത്. നീ എന്തിനു വേണ്ടി പോകണം? നിന്റെ ശത്രുക്കളാണ് പോകേണ്ടത്. നീ ഞങ്ങളുടെ മരുമോളല്ലേ. മൈ ഡിയർ ഗൗരി. അല്ല രമ്മാമായി, സ്വാതി വീട്ടിൽ നിന്ന് പോകുമ്പോ ഞാനും പോണോന്ന് ഓങ്കാര ചേട്ടന് ഞാനും കൂടിയാ തീരുമാനിച്ചത്. ഞാൻ പോയിക്കോളാം. ഞാനിവിടേക്ക് വന്നത് ഓങ്കാര ചേട്ടനെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ? ഇവളെ പിടിച്ച് ജീപ്പി കേറ്റ്. ഇൻസ്പെക്ടർ ഒന്ന് നിൽക്കൂ. നാൽപ്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയാവാനായിട്ട് ഇനിയൊരു മൂന്നാല് മണിക്കൂർ ബാക്കിയുണ്ട്. നിന്നെ ഈ വീട്ടിൽ നിറക്കാൻ പറ്റില്ലെന്നല്ലേ നീ വിചാരിച്ചിരുന്നത്? നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി ജയിലിൽ എത്തിക്കാൻ പോവാണ് ശ്വേത. മനുഷ്യൻ എത്ര ബുദ്ധിപരമായ കരുക്കൾ നീക്കിയാൽ അവസാനം സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നോടിത് പറഞ്ഞത് ഇവളാണ്. നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും മോശമായത് സംഭവിക്കില്ല, അല്ലാത്തവർക്കുള്ളത് ദൈവം തന്നെ കൊടുത്തോളും. ഐ ഹോപ്പ് ശ്വേത, നീയും ഈ കാര്യം മനസ്സിലാക്കിയ നന്ന്. ഞാൻ നിന്നോടൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, 48 മണിക്കൂറിനുള്ളിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്. ആ ചലഞ്ചിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ സ്ഥലത്തോട് അവസാനമായി യാത്ര പറയാനുള്ള സമയമായിരിക്കുന്നു. ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് സ്വാതി എന്ന ഗ്രഹണത്തെ എടുത്തു മാറ്റിയല്ലോ. അദ്ദേഹത്തിന്റെയും എന്റെയും ഒരുമിച്ചുള്ള യാത്ര ഇവിടെ വരെ മാത്രമായിരുന്നു. ഇനിയിപ്പോ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്തായാലും ഒരു സന്തോഷമുണ്ട്, എന്റെ ഓങ്കാര ചേട്ടന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും തിരിച്ചെത്തിയല്ലോ. പോകാം ഗൗരി. ഈ സ്ഥലത്തോട് അവസാനമായി നീ യാത്ര പറയേണ്ട സമയമായിരിക്കുന്നു.
ഈ പെൺകുട്ടി ആരാ ശിവൻകുട്ടി? ഇത് ഗൗരിയാണ്, മുത്തശ്ശിയുടെ മരുമകൾ, ഓംകാരയുടെ ഭാര്യ. ഗൗരിയും അനികയും രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളാ. ഒരാളുടെ ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായും മറ്റേയാളുടെ ഫംഗ്ഷനും കൂടി നടത്തിയിരിക്കണം. ഒബ്രോയ്സിന്റെ ഫംഗ്ഷൻ ഇവരുടെ അത്രയും തന്നെ വലുതായിരിക്കുമല്ലോ. അവസരം അത്രയ്ക്ക് വലുതാവുമ്പോ അതിൽ നിന്നുള്ള പ്രയോജനവും വലുതായിട്ട് തന്നെ മുതലാക്കട്ടെ.